രണ്ട് പതിറ്റാണ്ടിലധികം കാത്തിരുന്നിട്ടും ഇരുവഴിഞ്ഞ പുഴയിൽ വൈശ്യംപുറത്ത് കടവിൽ പാലം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യം അനന്തമായി നടന്നു. മൂന്ന് തവണ ഫണ്ട് അനുവദിക്കുകയും ഒരു തവണ പ്രവൃത്തി ഉദ്ഘാടനം വരെ നടത്തുകയും ചെയ്തെങ്കിലും പാലം വൈശ്യംപുറത്തുകാരുടെ കിനാവുകളിൽ മാത്രം ഒതുങ്ങിയതോടെ കേന്ദ്ര ഫണ്ട് ലഭിക്കാനായി കാത്തിരിക്കുകയാണ് നാട്ടുകാർ. ഇരുവഴിഞ്ഞിപ്പുഴയിൽ വൈശ്യംപുറം കടവിൽ പാലം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യം അനന്തമായി നീളുക തന്നെയാണ്. കാരശ്ശേരി പഞ്ചായത്തിനെയും മുക്കൻ നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന പാലം വേണമെന്ന ആവശ്യത്തിന് രണ്ട് പതിറ്റാണ്ടിലധികം പഴക്കമുണ്ട്. മൂന്ന് തവണ ഫണ്ട് അനുവദിക്കുകയും ഒരു തവണ പ്രവൃത്തി ഉദ്ഘാടനം വരെ നടത്തുകയും ചെയ്തെങ്കിലും പാലം വൈശ്യംപുറത്തുകാരുടെ കിനാവുകളിൽ മാത്രം ഒതുങ്ങി. 20 വർഷം മുൻപ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഇവിടെ തൂക്കുപാലം നിർമ്മിക്കാൻ 3 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. പക്ഷേ പാലം വന്നില്ല, ഫണ്ട് ലാപ്സായി. പിന്നെ വർഷങ്ങൾക്ക് ശേഷം 6 വർഷം മുൻപ് കോൺക്രീറ്റ് പാലത്തിന് 2 കോടി രൂപ വകയിരുത്തുകയും ചെയ്തു. എന്നാൽ അപ്പോഴും പാലം മാത്രം വന്നില്ല. ഇതോടെ വീണ്ടും തൂക്കുപാലത്തിനായി 3 വർഷം മുമ്പ് അന്ന് MLA ആയിരുന്ന ജോർജൻ തോമസിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1.34 ലക്ഷം രൂപ അനുവദിച്ചു. പ്രദേശം മുഴുവൻ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ച് ഗംഭീരമായി 2021 ഫെബ്രുവരി 16 ഇതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനവും നടത്തിയെങ്കിലും പാലം മാത്രം യാഥാർത്ഥ്യമായില്ല. ഇതോടൊപ്പം അനുവദിച്ച കക്കാട് തൂക്കുപാലം യാഥാർത്ഥ്യമാവുകയും ചെയ്തു. വൈശ്യംപുറം തൂക്കുപാലത്തിനായി അനുവദിച്ച തുക കക്കാട് സ്കൂളിന് കെട്ടിടം പണിയാൻ വകമാറ്റിയെന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞതെന്നും നാട്ടുകാർ പറയുന്നു. പ്രവൃത്തി ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കഴിഞ്ഞ ജനുവരി 16 ഉദ്ഘാടനം കഴിഞ്ഞതാണ്. ഫെബ്രുവരി 16 കഴിഞ്ഞപ്പോഴാണ് ഈ ഫണ്ട്, ഒരു ഫണ്ട് എഗ്രിമെൻ്റ് വെച്ച വർക്ക് ഒരിക്കലും മാറ്റാൻ കഴിയൂല. നമ്മൾ എത്ര ബുദ്ധിമുട്ടായാലും ആ വർക്ക് എടുക്കണമെന്ന് പറയും. ഇത് യാതൊരു മാനദണ്ഡമില്ലാതെ സിൽക്ക് എന്ന് പറഞ്ഞ സൊസൈറ്റിക്ക് ഈ 2 വർക്ക് കൊടുത്തിട്ട് ഈ പിന്നെയാണ് അറിയുന്നത് ഈ വർക്ക് സമീപ വാർഡായ കക്കാടിലേക്ക് സ്കൂളിന് ബിൽഡിംഗ് നിർമ്മിക്കാൻ വേണ്ടി കൊടുത്തു എന്നതാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഇത് ഏതായാലും ഇതിനെതിരെ ശക്തമായ സമര പരിപാടികൾ മുന്നോട്ട് പോകും. എല്ലാവിധ നാട്ടുകാരുടെ എല്ലാവരുടെയും അഭിലാഷമാണ് ഈ ഇവിടെ പാലം വരുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് ഇതിനെതിരെ ശക്തമായി നേരിടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പുതിയ കാലത്ത് കോൺക്രീറ്റ് പാലം വേണമെന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം. വാഹന ഗതാഗതം സർവ്വസാധാരണമായ ഈ ആധുനിക കാലത്ത് കാൽനടയാത്ര മാത്രം പറ്റുന്ന തൂക്കുപാലം കൊണ്ട് ആവശ്യങ്ങൾ നിറവേറില്ലെന്നത് തന്നെയാണ് കാരണം. നിലവിലെ MLA ഈ ആവശ്യവുമായി കണ്ടപ്പോൾ പ്രദേശത്തേക്ക് റോഡില്ലെന്ന കാരണമെന്നാണ് പറഞ്ഞതെന്നും ഇവർ പറയുന്നു. എന്നാൽ വൈശ്യംപുറം ഭാഗത്ത് നിലവിലെ റോഡ് വീതി കൂട്ടി അപ്രോച്ച് റോഡ് നിർമ്മിക്കാൻ സ്ഥലം വിട്ടു നൽകാൻ പ്രദേശത്തുകാർ തയ്യാറാണ്. വർഷങ്ങൾ കാത്തിരുന്നിട്ടും ഫലം കാണാത്തതിനാൽ, ഇത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട പ്രദേശമായതിനാൽ രാഹുൽഗാന്ധി MP മുഖേന കേന്ദ്ര ഫണ്ട് ലഭ്യമാക്കാനുള്ള പരിശ്രമത്തിലാണ് നാട്ടുകാർ. കാരശ്ശേരി പഞ്ചായത്തിലെ കാരശ്ശേരി ചീപ്പാൻകുഴി നാഗേരിക്കുന്ന് പ്രദേശത്തും മുക്കം നഗരസഭയിലെ കച്ചേരി ആറ്റുപുറം പൊറ്റശ്ശേരി കുറ്റിപ്പാല മാമ്പറ്റ പ്രദേശത്തുകാർക്കും ഏറെ പ്രയോജനം ലഭിക്കുന്നതാണ് ഈ പാലം. ന്യൂസ് ബ്യൂറോ മുക്കം.